ശ്രീ റോഷി അഗസ്റ്റിൻ, ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ ഇന്ന് തുറക്കേണ്ടി വന്നു. കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരും എന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? ഇല്ല ഇല്ല, നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. നമുക്കിപ്പം നിലവിൽ നമ്മള് 50 ഫീറ്റ് ഉയർത്തി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇടുക്കി ഡാമിലേക്ക് വരുന്ന ഇൻഫ്ലോ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും റൂട്ട് ലെവൽ അധികരിച്ച സന്ദർഭത്തിലുമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. മാത്രമല്ല, മുല്ലപ്പെരിയാറിലെ സ്ഥിതിയും ഇൻഫ്ലോ വർദ്ധിക്കുകയും അല്പം കൂടി വെള്ളം കൂടുതൽ ഇടുക്കിയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നേരത്തെ കൂട്ടി കുറച്ച് ജലം ഒഴുക്കി വിടുന്നത് നല്ലതാണ്, തീരദേശത്ത് ആശങ്കയകലാൻ ഉപകരിക്കപ്പെടും എന്ന പശ്ചാത്തലവും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സംഭരണശേഷി 78.38% ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വേണമെങ്കിൽ ഒരു സംഭരണശേഷി ഇനി ഉണ്ടെങ്കിലും റൂട്ട് ലെവൽ വന്ന സ്ഥിതിക്ക് അത് പാലിക്കപ്പെടാനും ഉപകരിക്കപ്പെടും. ഒപ്പം കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴുക്കിവിടേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനും കഴിയും എന്ന നിലയിൽ വെറും 50,000 ലിറ്റർ വാട്ടറാണ് പെർ സെക്കൻഡിൽ ഇപ്പം ഒഴുക്കി കളയുന്നത്. ശ്രീ റോഷി അഗസ്റ്റിന്, മുല്ലപ്പെരിയാറിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 അല്ല തുറന്നിട്ടിരിക്കുന്ന 10 ഷട്ടറുകളിൽ 3 കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോ ഇടുക്കി ഡാം നമ്മള് ഇന്നലെ 137.5 വന്ന സമയത്ത് തന്നെ നമ്മള് അവരുടെ റൂട്ട് ലെവൽ അതാണ്. അപ്പൊ ആ റൂൾ ലെവൽ അധികരിച്ച് വെള്ളം വന്നപ്പോൾ തന്നെ നമ്മൾ CWC സെൻട്രൽ വാട്ടർ കമ്മീഷൻ മെമ്പറും അതുപോലെ തന്നെ മേൽനോട്ട സമിതി ചെയർമാനെയും നമ്മൾ ഈ വിവരം അറിയിച്ചുണ്ടായി. നിങ്ങൾ പരമാവധി വെള്ളം തമിഴ്നാട്ടിലേക്ക് എടുക്കണം, അതോടൊപ്പം കുറച്ച് വെള്ളം കൂടുതലായി താഴേക്ക് ഫില്ല് ചെയ്യണം, റൂട്ട് കർവ് പാലിക്കപ്പെടാൻ തീർച്ചയായിട്ടും സാധിക്കത്തക്ക അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഏതായാലും 400 കുമിസ് വാട്ടർ കൂടി അവര് കൂടുതലായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് 2,800 കുമിസ് വാട്ടർ താഴേക്ക് ഒഴുകുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഏതാണ്ട് 2,122 കുമിസ് വാട്ടർ ടണലിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഇന്നിപ്പോ അവിടെയുള്ള പശ്ചാത്തലം. ഏതാണ്ട് 5,000 അടുത്ത വെള്ളം ഇപ്പൊ അവിടെ നിന്നും മിനിസ്റ്റർ, ഈ മുല്ലപ്പെരിയാറിന്റെ തീരദേശങ്ങളിലും ഒപ്പം തന്നെ ഇടുക്കി ഡാമിന്റെ തീരദേശങ്ങളിലും, അതായത് ആലുവ എറണാകുളം വരെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വീടുമാറി പോകേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിലും നമ്മൾ 2018 നികേഷ് ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് 17 ലക്ഷം തൊട്ട് 18 ലക്ഷം വരെ ലിറ്റർ വെള്ളം ഈ ഡാമിൽ നിന്ന് പുറത്തോട്ട് തള്ളപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. ഇത് 50,000 ലിറ്റർ ഇപ്പം പോകുന്നതും അന്ന് പോലും ഒരു ജീവജാലങ്ങൾക്ക് പോലും ദോഷമുണ്ടാകാതെ കൃത്യമായും നമുക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെ ജാഗ്രതാ സമിതികളെല്ലാം അന്നത്തേതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുവരുന്ന സ്ഥിതിയായിരുന്നു പിൻ വർഷങ്ങളിലെല്ലാം തുടർന്നത്. അപ്പൊ ഞങ്ങൾ അടിയന്തരമായി യോഗം കൂടി വില്ലേജ് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം 8-10 വീടുകളൊക്കെ വെച്ചുള്ള ക്ലസ്റ്റേഴ്സ് ആക്കിട്ട് മാറി ഏത് ലെവൽ എത്ര ലിറ്റർ വെള്ളം ഒഴുകി വന്നാൽ എവിടം വരെ എത്തും അതിന്റെ കണക്കുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏത് സമയത്തും ആരെയും മാറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പൊ അതിനൊന്നും ആലോചിക്കേണ്ട ഒരു സാഹചര്യവും നമ്മുടെ മുൻപിലില്ല. അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2,400 വെള്ളം ഇടുക്കി ഡാമിൽ അധികരിച്ചു വരുന്ന ഘട്ടമായിരുന്നു. ഇന്ന് 2,384 ഉള്ളൂ. ആ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി അതിലും മോശമായിരുന്നു. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞും വലിയ തോതിലുള്ള വലിയ കലാമിറ്റി രൂപപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പോലും നമുക്കത് അന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നു. ഇത് വളരെ നല്ല നിലയിൽ ഇപ്പം എടമലയാറിലേക്ക് റൂൾ ലെവൽ എത്തുന്നതേ ഉള്ളൂ. അപ്പൊ എടമലയാർ റൂൾ ലെവൽ എത്തുന്നതിന് വേണ്ടി വരുന്ന സമയം ഇടുക്കിയിൽ നിന്ന് കുറെ വെള്ളം സുഖത്താക്കെട്ട് വഴി എറണാകുളത്തേക്ക് വിട്ടാൽ എടമലയാറിലെ വെള്ളം പോകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ജലനിരപ്പ് കുറെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പം എറണാകുളത്തുണ്ടാകുന്ന കൂടുതൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയത്തക്ക വിധത്തിൽ മുല്ലപ്പെരിയാറും ഇടുക്കിയും എടമലയാറും ക്രമീകരിച്ച് ജലം ഒഴുക്കി വിടുകയും അങ്ങനെ ജനങ്ങൾക്ക് പുതിയുള്ള ആശങ്കകൾ ഉണ്ടാകാതിരിക്കാനുമാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലൈഞ്ചർ കരുണാനിധിയുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്, ചരമദിനമാണ് ഇന്ന്. MK സ്റ്റാലിന് വേണ്ടി ഒരു ട്വിറ്ററിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ദ്രവീഡിയൻ പൊളിറ്റിക്സിലും ഒപ്പം തന്നെ ഫെഡറലിസത്തിനും വേണ്ടി
അൺപാരലൽഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയ ആളാണ് കലൈഞ്ചർ കരുണാനിധി എന്നൊക്കെ സ്മരിച്ചുകൊണ്ടാണ്. സാധാരണഗതിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചരമദിനത്തിൽ മാത്രമാണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയനൊക്കെ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ ഇടാറുള്ളത്. ഇന്നിപ്പോൾ ട്വിറ്ററിൽ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, ശ്രീ റോഷി അഗസ്റ്റിൻ, ഒരു ഗാഢബന്ധം എം കെ സ്റ്റാലിനുമായി പിണറായി വിജയൻ ഉണ്ട്, അത് കൂടുതൽ ദൃഢമാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ എത്ര കണ്ട് ഒരു ഡിസംബർ ചർച്ചയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നു, മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്? മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി നിയമസഭയെ തന്നെ വ്യക്തമാക്കി ഇതൊരു പുതിയ ഡാം ഉണ്ടാകണമെന്നാണ്. എന്നാൽ അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സേഫ്റ്റി മെഷർമെന്റ്സും അവിടെ ആവശ്യമായ ജലലഭ്യതയും കൊടുത്തുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് ചില ഡിസ്കഷൻസ് അങ്ങനെ ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയോ അതിനുള്ള അന്തരീക്ഷം ഉയരുകയോ ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാര്യം തമിഴ്നാടും കേരളവും അങ്ങനെ വലിയ തോതിൽ അകന്നു നിൽക്കേണ്ട സംസ്ഥാനങ്ങളാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. പരസ്പരം സഹകരിച്ചു പോകേണ്ടതും ആ സഹകരണത്തിൽ ഇരുകൂട്ടർക്കും വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള സാധ്യതകളെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് സി എമ്മിന്റെ വാക്കുകളിൽ നിന്നും അതോടൊപ്പം പ്രവർത്തകരിൽ നിന്നും എല്ലാം നമുക്ക് ബോധ്യപ്പെടാനായിട്ട് കഴിയുന്നത്. അത് നല്ല നിലയിൽ ഫലം കാണട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയം പാർലമെന്റിൽ ഉയർത്തിയത് താങ്കളുടെ നേതാവ് ജോസ് കെ മാണിയാണ്. ചില ബഹളം, ചില തമിഴ് അംഗങ്ങൾ ബഹളം വെച്ചു എങ്കിൽ തന്നെയും അങ്ങനെ കോൺട്രവേഴ്സ്യലായ ഒരു കാര്യവും ജോസ് കെ മാണി പറഞ്ഞിരുന്നില്ല. സാധാരണഗതിയിൽ കേരള കോൺഗ്രസിനെ കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിലെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫിൽ ആണെങ്കിലും ഉയർത്തിക്കാറുള്ളത്. നിലവിലെ ഒരു കോടിയ റിലേഷൻഷിപ്പ് തന്നെയാണോ? അല്ല, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജോസ് കെ മാണി ഇങ്ങനെ പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതിന്റെ കാരണം ഇവിടെ ഈ വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ ഒരു ശബ്ദം ഉയരേണ്ടതില്ലേ? അവിടെയും അദ്ദേഹം തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുക്കുന്ന കാര്യത്തിൽ തടസ്സം പറഞ്ഞില്ല. ഇവിടുത്തെ വിഷയങ്ങൾ, ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അത് ബോധ്യപ്പെടാൻ ഒരു ടീം ഇപ്പോൾ സന്ദർശിച്ച് നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് സൂചിപ്പിച്ചത്. അപ്പൊ അതെല്ലാം ഒരു നല്ല അന്തരീക്ഷമല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? തീർച്ചയായും. റോഷി അഗസ്റ്റിൻ, ജലവിഭവ മന്ത്രി, നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.